മഡ്കട്ടി എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സത്യേന്ദർ, തന്റെ ഭാര്യ പ്രതിഭ, പിന്നെ രണ്ട് പെൺകുട്ടികൾ ഗീത, പിന്നെ ചായയോടൊപ്പം ജീവിച്ചു വന്നു. സത്യേന്ദ്രന്റെ അടുത്ത് തന്റെ അച്ഛന്റെ സ്കൂട്ടറായ ഒരു പഴയ സ്കൂട്ടർ ഉണ്ടായിരുന്നു. അത് എടുത്തുകൊണ്ട് അദ്ദേഹം കുട്ടികളെ കോളേജിൽ നിന്നും വിളിക്കാനായി ചെന്നു. കോളേജിന് പുറത്ത് സത്യേന്ദർ ചെന്നു. അദ്ദേഹത്തിന്റെ പെൺമക്കൾ രണ്ടുപേരും കോളേജിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അച്ഛാ, ഇപ്പോൾ ഞങ്ങൾ വളർന്നു കഴിഞ്ഞു, ഇനി ഞങ്ങൾ തന്നെ വീട്ടിലേക്ക് വന്നേക്കാം അച്ഛാ. നിങ്ങൾ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകണ്ട അച്ഛാ. അതെ അച്ഛാ, ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിക്കാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും എത്ര വയസ്സായാലും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്റെ കൊച്ചുമക്കൾ പോലെ തന്നെയാണ്. വരൂ, വന്ന് സ്കൂട്ടറിലിരിക്കൂ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വീട്ടിൽ വിട്ടേക്കാം. ഗീതയും ചായയും സ്കൂട്ടറിൽ കയറിയിരുന്നു. പിന്നെ സത്യേന്ദർ അവരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതിഭ അദ്ദേഹത്തിന് ടിഫിൻ നൽകാനായി വന്നു. ഇതാ ചേട്ടാ നിങ്ങളുടെ ടിഫിൻ. പിന്നെ കുട്ടികൾ പറഞ്ഞു നിങ്ങളുടെ സ്കൂട്ടറിൽ നിന്ന് നല്ല ശബ്ദം വരുന്നുണ്ടെന്ന്. നിങ്ങൾ എങ്ങനെ ദിവസവും പട്ടണത്തിലേക്ക് പോകും ഈ റിപ്പയറായ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഈ മഴക്കാലത്ത്? ഷേടാ, എപ്പൊ നോക്കിയാലും തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തിനാ സ്കൂട്ടറിനെ പറ്റി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് എന്റെ അച്ഛന്റെ ഓർമ്മയുള്ള സാധനമാണ്. ഇത് എന്നെ പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും, തിരിച്ച് വീട്ടിലേക്കും വിട്ടേക്കും. ശരി, ഞാനിപ്പോ പുറപ്പെടുകയാണ്. സത്യേന്ദർ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. പിന്നെ കുറച്ച് സമയത്തിനകം നല്ല മഴ പെയ്യാൻ തുടങ്ങി. പട്ടണത്തിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളം കെട്ടാൻ തുടങ്ങി. എല്ലാവരുടെ വണ്ടികളും വെള്ളം കാരണം റിപ്പയർ ആകാൻ തുടങ്ങി. ഒരുപാട് ദിവസമായി സത്യേന്ദർ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം സത്യേന്ദർ തിരിച്ചു വന്നപ്പോൾ, 3 ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? പിന്നെ നിങ്ങളുടെ സ്കൂട്ടർ എവിടെ പോയി? ഞാനും കുട്ടികളും എത്ര പേടിച്ചെന്നറിയാമോ നിങ്ങൾക്ക്? ഇപ്പോ ഞാൻ നിന്റെ അടുത്ത് എന്ത് പറയാനാ? അധികം മഴക്കാലം പെയ്തുകൊണ്ട് പട്ടണത്തിൽ മുഴുവനും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിയിലും പെട്ടുപോയി. പിന്നെ എൻ്റെ സ്കൂട്ടറും റിപ്പയർ ആയിട്ടുണ്ട്. അധികം മഴ പെയ്തതുകൊണ്ട് ട്രെയിന് റദ്ദ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂട്ടർ മുഴുവനായിട്ട് റിപ്പയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്കൂട്ടർ ഞാൻ പട്ടണത്തിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, വിട്ടേക്ക്. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ഈ പ്രകൃതിയെ തോൽപ്പിച്ച് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാകും? സത്യേന്ദ്രും പ്രതിഭയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗീത കേട്ടു. പിന്നെ തന്റെ അനിയത്തിയെ വിളിച്ചുകൊണ്ട് കാട്ടിനകത്തുകൂടെ നടന്നുപോയി. ചേച്ചി, എന്നെ എന്തിനാ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്? അച്ഛന്റെ സ്കൂട്ടർ റിപ്പയർ ആയി പോയി. പിന്നെ അദ്ദേഹം ജോലിക്ക് പോകുന്നത് പട്ടണത്തിലേക്കാണ്. ഈ മഴ കാരണം പട്ടണത്തിലേക്ക് പോകുന്ന വഴി, പിന്നെ ട്രെയിൻ എല്ലാം നിർത്തി വെച്ചിരിക്കുന്നത്രേ. നമ്മൾ അച്ഛന് വേണ്ടി പുതിയ സ്കൂട്ടർ വാങ്ങിയേ തീരൂ. നമ്മളെ കൊണ്ട് എങ്ങനെ സ്കൂട്ടർ വാങ്ങിക്കാൻ പറ്റും? അത്ര കാശിന് നമ്മൾ എവിടെ പോകാനാ? പിന്നെ വാങ്ങിട്ട് എന്താ പ്രയോജനം? റോഡ് മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിന് നമ്മൾ വെള്ളത്തിൽ പോകുന്നത് പോലെ ഒരു സ്കൂട്ടർ കണ്ടുപിടിക്കണം, ശരിയല്ലേ? അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ സ്ഥലത്ത് ഒരു സയന്റിസ്റ്റ് അത് ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്തേക്ക് വന്ന് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും അതുപോലെ ഒരു സ്കൂട്ടർ ഉണ്ടാക്കാൻ പറ്റും, വെള്ളത്തിൽ പോകുന്ന സ്കൂട്ടർ. സാർ, നിങ്ങൾ ആരാണ്? ഞാൻ എതിർകാലത്ത് നിന്ന് വന്നിരിക്കുകയാണ് മോളെ. ഞാൻ സ്കൂട്ടർ വെള്ളത്തിൽ എങ്ങനെയാ ഓട്ടിക്കേണ്ടത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സയന്റിസ്റ്റ് അവർക്ക് 2 കാപ്സ്യൂൾ പിന്നെ ഒരു ചീട്ട് നൽകി. ഈ 2 കാപ്സ്യൂളും ഞാൻ എതിർകാലത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബുദ്ധിശാലിയായിരിക്കും. പിന്നെ ഈ ചീട്ടിൽ ആ വെള്ളത്തിൽ പോകുന്ന സ്കൂട്ടർ എങ്ങനെയാണെന്ന്, എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഏത് സാധനം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിന്റെ വീതങ്ങളൊക്കെ കുറഞ്ഞാലോ ഇല്ല കൂടിയാലോ വല്ലാത്ത പ്രശ്നവും ഉണ്ടാവും. അതെ, ഞങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. ശരി മക്കളെ, ഞാൻ പുറപ്പെടുകയാണ്. ഞാൻ ശരിയായ നേരത്തിൽ തിരിച്ചു പോകാനുള്ള നേരം വന്നിട്ടുണ്ട്. ആ സയന്റിസ്റ്റ് അവിടെ നിന്നും പോയി. ഗീതയും ചായയും ആ കാപ്സ്യൂൾസ് കഴിച്ചു. അത് കാരണം അവരുടെ ബുദ്ധി ഒരുപാട് വർദ്ധിച്ചു. ചായ, നമ്മൾ ഈ സ്കൂട്ടർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ സ്കൂട്ടർ പൂർണ്ണമായും ചെയ്യാനുള്ള കാശ് നമ്മുടെ കൈവശമില്ലല്ലോ. അപ്പോഴാണ് അവിടേക്ക് അവരുടെ അച്ഛൻ സത്യേന്ദർ വന്നത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജോലി നിർത്തണ്ട. എത്ര ആവശ്യമുണ്ടോ അതിനുള്ള പണം ഞാൻ തന്നേക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിലൊരു വിജയം കിട്ടിയാൽ പിന്നെ നിറയെ പേരുടെ കഷ്ടം നിങ്ങൾ തീർക്കുമല്ലോ. ഗീതയും ചായയും രണ്ടുപേരും ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് ആ സ്കൂട്ടർ ചെയ്തു. കുറച്ചാഴ്ചകൾ കൊണ്ട് അവരാ സ്കൂട്ടർ റെഡിയാക്കി. അവരാ സ്കൂട്ടർ എടുത്തുകൊണ്ട് സമുദ്രത്തിനടുത്തേക്ക് ചെന്നു. സത്യേന്ദർ ആ സ്കൂട്ടറിൽ കയറിയിരുന്നു. അച്ഛാ, സൂക്ഷിച്ചു പോകണേ. സത്യേന്ദർ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ പതുക്കെ പതുക്കെ കരയിൽ നിന്ന് സമുദ്രത്തിലേക്ക് യാത്ര ചെയ്തു. ആ സ്കൂട്ടർ വെള്ളത്തിനകത്ത് അല്പം പോലും താഴ്ന്നില്ല, റോട്ടിൽ പോകുന്നത് പോലെ തന്നെ പോകുന്നു. ഓടുന്നുണ്ടല്ലോ, കടലിലും ഈ സ്കൂട്ടർ ഓടുന്നുണ്ടല്ലോ. വാവ് ചായ, നമ്മുടെ സ്കൂട്ടർ വെള്ളത്തിൽ പോകാൻ തുടങ്ങി. അതെ ചേച്ചി, നമ്മുടെ സ്കൂട്ടർ വെള്ളത്തിൽ പോകുന്നു. പട്ടണം മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. റോട്ടിൽ ഇപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ സത്യന്തർ തന്റെ സ്കൂട്ടർ ആ വെള്ളത്തിൽ കൂടി ഓടിച്ചു പോയി. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അതുപോലെ സ്കൂട്ടർ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു. ഗീതയും ചായയും ചേർന്ന് ജനങ്ങൾക്ക് വേണ്ടി അതുപോലുള്ള സ്കൂട്ടർ ഉണ്ടാക്കാൻ തുടങ്ങി. കണ്ടോ ചായ, എത്ര പേര് നമ്മൾ ഉണ്ടാക്കിയ വെള്ളത്തിലോടുന്ന സ്കൂട്ടർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. വാ, നമുക്ക് പെട്ടെന്ന് ഒരുപാട് സ്കൂട്ടർ ഉണ്ടാക്കാം. ഗീതയും ചായയും സ്കൂട്ടർ വിൽപ്പന ചെയ്യാൻ തുടങ്ങി. പിന്നെ ഗ്രാമത്തിൽ നിന്നും നഗരത്തിൽ നിന്നുമെല്ലാം ജനങ്ങൾ അവരുടെ അടുത്ത് സ്കൂട്ടർ വാങ്ങിക്കാനായി എത്തി. പക്ഷെ ഇക്കാര്യം പട്ടണത്തിലെ വ്യാപാരി രവിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തന്റെ ജോലിക്കാരൻ രാജുവിനോട് അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, എപ്പോഴാ സത്യന്തർ സ്കൂട്ടർകാരൻ വെള്ളത്തിൽ പോകുന്ന പോലെ ഒരു സ്കൂട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? നമ്മളടുത്ത് ആരും സ്കൂട്ടർ വാങ്ങാൻ വരുന്നില്ലല്ലോ. മുതലാളി, ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ, ആ സത്യേന്ദർ സ്കൂട്ടർകാരൻ, ആ സത്യേന്ദറിന് രണ്ട് മക്കളുണ്ട്. അവരാണ് ഈ വെള്ളത്തിൽ പോകുന്ന സ്കൂട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അവര് രണ്ടുപേരും വളരെ ബുദ്ധിശാലിയായ പെണ്ണുങ്ങളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആ പെണ്ണുങ്ങൾ നമ്മുടെ വ്യാപാരം തന്നെ തീർത്തു കളയും. നമ്മൾ ഉടനെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതൊക്കെ ശരി തന്നെയാണ് മുതലാളി, നമ്മളിപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്? മഴ എത്ര ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ട്, പിന്നെ തെരുവ് മുഴുവനും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ വണ്ടി റിപ്പയർ ആയി പോകും മുതലാളി. ഞാനെന്താ പറയുന്നത് വെച്ചാൽ, സത്യേന്ദ്രന്റെ സ്കൂട്ടർ വാങ്ങിയാലോ, ഇവിടുന്ന് ഓടിപ്പോയിക്കോ. രാജു രവി രണ്ടുപേരും ഗ്രാമത്തിലെ ചായ ഗീതയുടെ സ്കൂട്ടർ ഫാക്ടറിയിലേക്ക് വന്നു. നീയെ കണ്ടിരിക്കില്ലേ രാജു, ഇത്രയും കുറഞ്ഞ നേരത്തിൽ അവർ ഇത്രയും ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. മുതലാളി, നമ്മുടെ ഫാക്ടറിനെക്കാട്ടും ഇത് കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ. ഇന്നും കുറച്ച് ദിവസത്തിൽ തന്നെ നമ്മുടെ ഫാക്ടറിനെക്കാട്ടും ഇത് വലിയ ഫാക്ടറി ആവുന്നു തോന്നുന്നത്. എടാ, നീ ആര് ഭാഗത്തിലാ നിൽക്കുന്നത്? ശരി മുതലാളി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം, ഞാനെന്തോ ബുദ്ധിയില്ലാതെ സംസാരിച്ചു പോയതാണ്. സാർ, നിങ്ങൾ ഞാൻ പട്ടണത്തിൽ സ്കൂട്ടർ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ എപ്പോഴത്തൊട്ട് ഈ സ്കൂട്ടർ ബിസിനസ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ തൊട്ട് എൻ്റെ വ്യാപാരം മന്ദമായിട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ സ്കൂട്ടർ വിൽക്കണമെങ്കിൽ നിങ്ങൾ ഗ്രാമത്തിൽ തന്നെ വിറ്റോളൂ. എന്തിനു വേണ്ടിയാണ് നഗരത്തിൽ നിന്ന് നിങ്ങൾ വിൽക്കുന്നത്? സാർ, നിങ്ങൾ എന്താ സാർ ഈ പറയുന്നത്? ഞങ്ങളുടെ സ്കൂട്ടർ കാരണം ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണെന്നറിയാമോ? ഇപ്പോൾ റോട്ടിൽ കൂടി മാത്രമല്ല, സമുദ്രത്തിലെ വഴി ഉപയോഗിച്ചും ജനങ്ങൾ പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്കും ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്കും വരുന്നു. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി മാറുകയല്ലേ ചെയ്യുന്നത്? ഈ സ്കൂട്ടർ വിൽക്കുന്നൊക്കെ നിങ്ങൾ നിർത്തിക്കൊള്ളണം. സ്നേഹത്തോടെ പറയാണ്, അടുത്ത പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്നും പറയാൻ പോകുന്നില്ല. വാ രാജു. മലയാളി, ഇവരെ അടുത്തുനിന്ന് നമുക്ക് ഒരു സ്കൂട്ടർ വാങ്ങിയേക്കാം. വളരെ കഷ്ടപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരു സ്കൂട്ടർ വാങ്ങിച്ചോളൂ, അതിനുശേഷം നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം. എടാ മണ്ട, ഒന്നും മിണ്ടാതിരിക്കേ. ശരി ശരി, ധാരാളമായി എടുത്തോളൂ. ഞങ്ങളുടെ കൈവശം ഇതുപോലെ ഒരുപാട് സ്കൂട്ടർ ഉണ്ട്. രവിയും രാജുവും നാണിച്ച് അവിടെ നിന്നും പോയി. അവർ ഓഫീസിലേക്ക് എത്തി. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും തെരുവിലേക്ക് അങ്ങ് എത്തിയേക്കും. അതായത് ഞാൻ വെള്ളത്തിനുള്ളിൽ പോയിക്കുന്നാ പറയുന്നത്, അപ്പൊ നമ്മൾ വെള്ളത്തിൽ കുടുങ്ങിപ്പോകും. മോലാളി, എന്റെ അടുത്ത് ഒരു മുഖ്യമായ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. ദയവോടെ നോക്കൂ, ഇതില് വെള്ളത്തിൽ പോകുന്ന സ്കൂട്ടർ എങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരിതൊരു ഭദ്രമായ സ്ഥലത്താണ് വെച്ചിരുന്നത്, ഞാനത് മോഷ്ടിച്ചു. ഷെടാ, ഞാൻ മറന്നേ പോയല്ലോ. നീ മോശമായനു മാത്രല്ല, നീ ഒരു കള്ളനുമല്ലേ. നീ ആ പേപ്പർ തന്നേക്ക്. ഇനി ആ വെള്ളത്തിൽ പോകുന്ന സ്കൂട്ടർ എങ്ങനെ ഉണ്ടാക്കേണ്ടുള്ള വഴിമുറി നമുക്ക് അറിയാം. നമുക്ക് ഇന്നും അത് സൂപ്പർ ആയിട്ട് അങ്ങ് ചെയ്തേക്കാം. രവി രാജു രണ്ടുപേരും ചേർന്ന് സ്കൂട്ടർ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പേപ്പറിൽ അവരെന്താ ഇട്ടിരിക്കുന്ന വെച്ചാൽ, ഇതിലെ ഗുരുത്വാഘോഷ ബലം ശമമായിട്ട് വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടെ നോക്കണമെന്ന്. അങ്ങനെ വെച്ചാൽ നീ സ്കൂട്ടറിൽ ഗുരുത്വാഘോഷ ബലം അധികമായിട്ട് വെക്കോ. അതിനുശേഷം നമ്മളുടെ വണ്ടി വളരെ സൂപ്പറായിട്ട് വേഗമായിട്ട് അങ്ങ് പോയേക്കും. ശരി മുതലാളി, ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം. കുറച്ച് ദിവസത്തിനകത്ത് രവിയും രാജുവും കൂടി സ്കൂട്ടർ ഉണ്ടാക്കി. രാജു സ്കൂട്ടറിന്റെ ടയറിൽ അധികമായ ഭൂഗുരുത്വ ബലം ചേർത്തു. എടുത്തോളൂ മുതലാളി, നമ്മളുടെ സ്വന്തം വെള്ളത്തിൽ പോകുന്ന സ്കൂട്ടർ റെഡി ആയിട്ടുണ്ട്. മുതലാളി വരൂ, നമുക്കിത് ഓട്ടി നോക്കാം. ഓട്ടിക്കാം രാജു, ഓട്ടിക്കാം. കുറച്ച് ക്ഷമയോടെ നിൽക്കണം. ആദ്യം നമ്മുടെ സഹോദരികൾ, അതായത് ഗീതയും ചായയും ആദ്യം വിളിച്ചേക്കാം. പിന്നെ അവർ മുമ്പിൽ വെച്ച് തന്നെ നമുക്ക് ഈ സ്കൂട്ടർ അങ്ങ് ഓട്ടിയേക്കാം. പിന്നെ അവരെടുത്ത് അവരുടെ സ്കൂട്ടറിനേക്കാളും നമ്മുടെ സ്കൂട്ടറാണ് അടിപൊളി എന്ന് നമുക്ക് പറഞ്ഞേക്കാം.
രവി ഗീതയും ചായയും സമുദ്രത്തിനടുത്തേക്ക് വരാനായി വിളിച്ചു. നിങ്ങൾ രണ്ടുപേരും കാണുന്നില്ലേ, ഈ സ്കൂട്ടറും വെള്ളത്തിലങ്ങ് പോയേക്കോ? ഇല്ലല്ല, ഓടുന്നും ചെയ്യില്ല, പറക്കും. ഇത് യഥാർത്ഥത്തിൽ വളരെ നല്ല കാര്യമാണ്. ഞാൻ എന്തിനാ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാൽ? നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കണ്ടോളൂ. അതായത് ഞങ്ങളുടെ സ്കൂട്ടർ നിങ്ങളുടെ സ്കൂട്ടർ സത്യേന്ദ്രനെ കാട്ടും വളരെ നന്നായിട്ടുണ്ടാവും. ചായ രവിയുടെ സ്കൂട്ടർ വളരെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഒരു മിനിറ്റ്, എനിക്ക് എന്തു തോന്നുന്നാൽ നിങ്ങൾ രണ്ടുപേരും സ്കൂട്ടറിന്റെ ഗുരുത്വാകർഷണ ബലം ശരിയായ രീതിയിൽ ചെയ്തില്ല എന്ന് തോന്നുന്നു. ഈ സ്കൂട്ടർ വെള്ളത്തിൽ ഓടില്ല. നീ എന്തിനെ പറയുന്നു വെച്ചാൽ നീ ഒരു കാര്യത്തിൽ വിരുപ്പമില്ല. ഞങ്ങൾ ഈ സ്കൂട്ടർ മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓടുന്ന കാര്യമല്ലേ അത്. ഇപ്പൊ തന്നെ ഞാൻ വെള്ളത്തിൽ എങ്ങനെയാന്ന് ഓടിച്ചു കാണിച്ചു തരാം. ശരി വാ രാജു, വന്ന് എന്റെ കൂടെ ഇരിക്കൂ. രവിയും രാജു രണ്ടുപേരും സ്കൂട്ടറിൽ കയറിയിരുന്നു. രവി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് സമുദ്രത്തിലേക്ക് ഓടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സ്കൂട്ടറിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു, അത് വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. പിന്നെ അവർ രണ്ടുപേരും ആ സ്കൂട്ടറോടൊപ്പം അകത്തേക്ക് പോയി. ആ വെള്ളത്തിനകത്ത് പിന്നെ അവരെ കണ്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, സ്കൂട്ടറിന്റെ ഭൂഗുരുത്വ ബലം സമനിലയിലല്ല ഉള്ളതെന്ന്. ഇനി അവർ രണ്ടുപേരും കടലിനകത്തിരുന്നാണ് സ്കൂട്ടർ വിൽക്കേണ്ടത്.